ഹലോ, എല്ലാവർക്കും എൻ്റെ മൈ കിറ്റൻസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കുറേ നാളായി ഈ സ്ഥലം കാണിച്ചിട്ട്. ഇവിടെ മുഴുവൻ നമ്മൾ ഏത്തവാഴ കൃഷി ചെയ്ത കൾട്ടിവേഷനായിരുന്നു. അത് കംപ്ലീറ്റും നശിച്ചു പോവുകയാണ് ചെയ്തത്. ഒടിഞ്ഞു വീണു, പിന്നെ കൊലച്ചതെല്ലാം ഒടിഞ്ഞു വീണു, കൊലയ്ക്കാത്തത് ഒടിഞ്ഞു വീണു, പിന്നെ കൊലച്ചതും എല്ലാം പന്നി വന്ന് നശിപ്പിച്ചു അങ്ങനെയൊക്കെ. അപ്പം എനിക്കങ്ങ് ഭയങ്കര ഡെസ്പെറേറ്റ് ആയി. കാര്യം നമ്മൾ പൈസ മുടക്കിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? നമ്മുടെ സന്തോഷമാണ്, പിന്നെ പൈസ എന്ത്, നമ്മളല്ലല്ലോ ഇത് കിളക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം അതിന് ആൾക്കാരെ നിർത്തണം, നമുക്ക് കുറേ രൂപയാവില്ലേ. അതുപോലെ തന്നെ വാഴയുടെ തൈ വാങ്ങിക്കണം, അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം പിന്നെ എനിക്കങ്ങ് ഭയങ്കര ഒരു, നമ്മൾ പറയില്ല, നമുക്കങ്ങ് മനസ്സും മടുത്തു പോകുന്നു, അങ്ങനെയായിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഒന്നും ചെയ്യുന്നില്ല എന്ന് തന്നെ വിചാരിച്ചു, ഇനി ചെയ്യുന്നില്ല. അപ്പോഴത്തേക്കും അത്, ഇതൊരു മോറിസാണ് കേട്ടോ, ഇത് മോറിസ് അന്ന് വെച്ചപ്പോൾ അതുപോലെ തന്നെ നിൽക്കുന്നത്. അത് രണ്ട് മോറിസാണിത്, ഇത് ഈ കാണുന്നത്. ബാക്കി പിന്നെ നോക്കിക്കേ, കംപ്ലീറ്റ് ഇപ്പം മഴയും കൂടെ അല്ലേ, എല്ലാ വാഴയുടെ മൂട്ടിൽ നിന്നും ഭയങ്കര തിക്കായിട്ട് വാഴകൾ കിളുത്തു വന്നു. ഞാൻ ഒന്നിനെയും വെട്ടിക്കളയാൻ പോകുന്നുമില്ല, ഒന്നിനെയും പരിപാലിക്കാനും പോകുന്നില്ല. അവരൊക്കെ അവർക്ക് ഇഷ്ടമുള്ള പോലെ നിൽക്കട്ടെ, അതാണ് ഇനി ഞാൻ ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോഴാണ് അവർക്ക് ഭയങ്കര ഇത് കേട്ടോ. ഏതായാലും ഞാൻ ഇപ്പം ഇവിടെ ഒരു തെങ്ങ് വെച്ചിരുന്ന, അത് ചീത്തയായിരിക്കുകയാണ്. ഇത് കാർഷിക കോളേജിൽ തന്ന തെങ്ങാണ്, അപ്പം മനഃപൂർവ്വം ചീത്തയായിരിക്കും തന്നത്. അതിന് പിഴുത് കളയണം, വേറെ തൈ ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട്, അതിനെടുത്ത് വയ്ക്കണം. കണ്ടേ, ഇവിടെ ഞാനൊരു കുഞ്ഞു മാവ്, നമ്മൾ മാങ്ങ തിന്നിട്ടിരുന്ന മാങ്ങേണ്ടി എന്നുണ്ടായ ആ മാവ് ഇത്രയും പൊങ്ങി, അതിൻ്റെ മോൾഭാഗമൊക്കെ കരിഞ്ഞിരിക്കുന്നു. പിന്നെ കണ്ട, ഇത് ഞാൻ ഒരു നെല്ലി വാങ്ങിച്ചുകൊണ്ട് വെച്ചാണ്. നെല്ലി കുഴപ്പമില്ലാതെ കിളിർത്തു വരുന്നു. വേണ്ട, പക്ഷെ നമ്മൾ ഇപ്പോൾ റോഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ പാളയത്താണെങ്കിൽ തന്നെയും വിജയടിവാളിൻ്റെ മുമ്പിൽ, വിജയടിവാളിൻ്റെ പേരിപ്പം മാറ്റി വേറെന്തോ ആക്കി, അതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന നെല്ലി കണ്ടാൽ നമ്മൾ, അയ്യോ എന്ത് നെല്ലിക്കയാണ് അതിനകത്തുണ്ടാകുന്ന, ആൾക്കാർ അടിച്ചിട്ടുകൊണ്ട് പോകുന്ന കാണാം. പിന്നെ അതുപോലെ എവിടെ നിൽക്കുന്ന നെല്ലിയും ഭയങ്കരമായിട്ട് പരിപോഷിച്ച് വളരും. നമ്മളുടെ വീട്ടിലൊരു നെല്ലി കൊണ്ട് നട്ടപ്പം വലിയ കുഴപ്പം. ഇതും അതുപോലെ ഞാനൊരു മാവ് നട്ടതാണ്, അതും പൊങ്ങി വരുന്നു, കിളുക്കുന്നെങ്കിൽ കിളുക്കട്ടെ. പിന്നെ ഇതൊക്കെ ആ വാഴകളാണ്, എല്ലാം കംപ്ലീറ്റ് കംപ്ലീറ്റ് തിക്കായിട്ടങ്ങ് കിളിർത്തു. പിന്നെ ഇത് കണ്ടേ, ഇതും ഒരു കാർഷികത്തിൻ്റെ അവിടെ നിന്ന് അവർ തന്നൊരു തെങ്ങാണ്. ഇതും ചീത്തയാണ്, അവർ മനഃപൂർവ്വമാണ് കേട്ടോ, പന്ന തെങ്ങുകളാണ് തരുന്നത്, നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇത് ഞാനൊരു മാവ് വെച്ചതാണ്. പിന്നെ ഞാൻ തൻ്റെ ഒരു പ്ലാവ് കൊണ്ട് വെച്ചിട്ടുണ്ട്, അത് ചെറുകോൽപ്പുഴ കൺവെൻഷന് വെപ്പം വാങ്ങിച്ചതാണ്. ആ കൂട്ടത്തിൽ വാങ്ങിച്ചതാണ് നേരത്തെ കാണിച്ച നെല്ലി. അതേസമയം ഈ നെല്ലി ഞാൻ പിന്നെ തമിഴ്നാട് നിന്ന് വാങ്ങിച്ചതാണ്. ഈ നെല്ലിയുടെ ഇലയൊക്കെ അത് ഇങ്ങനെ ഒരുമാതിരിയാണ് വരുന്നത്, എന്താണെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഇവിടെ ഞാൻ ചെമ്പരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ദാണ്ട് ഇവിടെ ഒരു കണ്ട, ഒരു കാണാൻ പറ്റും, ഒരു കുരുമുളക് ചെടി കിടക്കുന്നുണ്ട്. അതിൽ കുരുമുളകിൻ്റെ തിരിയും വന്ന് കിടക്കുന്നുണ്ട്. ഇത് മോനെനിക്ക് ഉണ്ടക്കയത്തുനിന്ന്, അതൊരു ചെറിയതാണ് വാങ്ങിച്ചു തന്നത്, വേറെ ഒരു വലുതുണ്ട്, അത് കാണിക്കാം. ഇതുണ്ടോ, വലിയ ഒരെണ്ണം വാങ്ങിച്ചതുണ്ട്. ഇത് 500 രൂപ കൊടുത്ത് മോൻ വാങ്ങിച്ചതാണ്. ഇതിന് ഞാൻ താഴെ കൊണ്ട് നട്ടു വെച്ചു. ഇതിന് കുറേ തിരി വന്നിട്ടുണ്ട് കണ്ട. തിരി എന്ന് പറഞ്ഞാൽ കുരുമുളകിൻ്റെ. മോൻ പറഞ്ഞത് ഇളക്കി കളയണം എന്നാണ്. ഞാൻ കുറേ പറിച്ച് കളഞ്ഞു ചെടിച്ചട്ടിയിലിരുന്നപ്പോൾ, അന്നൊരു എണ്ണിയാണ് ഞാൻ പറിച്ചത്, 35 എണ്ണം ഉണ്ടായിരുന്നു, ഞാൻ എടുത്ത് കളഞ്ഞു. പിന്നെ ദാണ്ടേ ഇവിടെ ഒരു റംബുട്ടാൻ വെച്ചിരിക്കുന്നു. പിന്നെ ദാണ്ടേ ഇവിടെ ഒരു വാഴ ഉണ്ടോ, കൊലച്ച് നിൽക്കുകയാണ്. ഇതിനിവിടെ ഒരു താങ്ങ് മതില്, അതുകൊണ്ടാണ് നിൽക്കുന്നത്. ഇല്ലെങ്കിൽ എപ്പോഴേ തറയെ വന്ന് വീണനെ. പന്നിയും കണ്ടില്ല, അതിൻ്റെ കൂമ്പൊന്നും ഞാൻ ഓടിച്ചില്ല ദാണ്ടേ. അവിടെ കിടക്കട്ട്, കൂമ്പ് ഓടിച്ചിട്ട് ഇപ്പോൾ എന്തിനാണ്, ഇത് എന്ത് പഴമാണെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ നമുക്കിനി അങ്ങോട്ട് പോവാം. ദാ ഇവിടെയും ഒരു, ഇതാരാണപ്പോൾ, അയ്യോ പേര് മറന്നു പോയല്ല, ഇതല്ലേ എനിക്കറിഞ്ഞൂടാ, എൻ്റെ പേര് മറന്നു പോയല്ല, പേര് ഓർമ്മ നവക്കാടോ. വേണ്ട, അത് കിളുത്ത് വരുന്നു, നല്ല ഭംഗിയായിട്ട് കിളുത്ത് വരുന്നുണ്ട്. പിന്നെ ഒരു ചെമ്പരത്തി, പിന്നെ വേണ്ട ഒരു മാവും. ഞാൻ ഇതൊക്കെ വീട്ടിൽ തന്നെ, ഇത് ഈ മാവ് കോട്ടക്കോണമാണ് കേട്ടോ, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നതാണ്, നമ്മൾ കഴിച്ചിട്ട് എടുത്തതാണ്. പിന്നെ ദാണ്ടപ്പുറം ചെമ്പരത്തി, പിന്നെ ഞാൻ ദാണ്ടേ ഒരു 250 രൂപയ്ക്ക് കൊണ്ടുവന്നൊരു
മാവ് വെച്ചത് പോയി ചീത്തയാണ്. ഇതൊക്കെ നമ്മൾ വാങ്ങിക്കാൻ ചെന്നാലും ഭയങ്കര കള്ളന്മാരാണെന്ന്. പിന്നെ എൻ്റെ അഗസ്തിയെപ്പറ്റി പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. അഗസ്തി നിറച്ചും പൂവുണ്ടായിരുന്നു, ഞാനതങ്ങ് പറിച്ച് വെച്ചതിന് ശേഷമാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത്. ഇപ്പം മുട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് രാവിലെ പകലൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. രാവിലെ എണീറ്റ് വന്ന് നോക്കുമ്പം ഇഷ്ടം പോലെ ഉണ്ടാ. അഗസ്തി നല്ലതാണ്, ഇതും തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. അഗസ്തി നല്ല നമുക്ക് വെർത്തായി. ഇത്രേ പൊക്കമുള്ളൂ, കുഞ്ഞാണ്. പക്ഷേ അവൾ നല്ല ഈൽഡ് തരുന്ന ആളാണ്. പിന്നെ ചെമ്പരത്തി, പിന്നെ ഒരു മുരിങ്ങ ഉണ്ടായിരുന്നു തമിഴ്നാട്ടിൽ നിന്ന്, അതിനെ വെട്ടിക്കളഞ്ഞ്. പിന്നെ നമ്മളുടെ സ്ഥലം തുടങ്ങുന്നതിൻ്റെ കൂടെ ഞാൻ അങ്ങോട്ടത്തും ഇങ്ങോട്ടത്തും ഒരേപോലത്തെ രണ്ട് ചെടി വെച്ചിട്ടുണ്ട്. ചുമ്മാ ഒരു ഗാർഡൻ സ്പിരിറ്റ് അല്ല. പിന്നെ നമ്മളങ്ങോട്ട് വീട്ടിലോട്ട് പോകുമ്പം ചെമ്പരത്തി എല്ലാം ഞാൻ വെട്ടി നിരത്തി. അപ്പം ഇവിടെ കുഞ്ഞു ചെമ്പരത്തിയിൽ ഇന്ന് രണ്ട് പൂവുണ്ടായിട്ട് പോണ്ട്. പിന്നെ രണ്ട് ഇവിടെ മറ്റേ ജമന്തി പോലത്തെ അതില്ലേ, അത് കുറേ തൈ ഒറ്റ മരമായിരുന്നു. അതിൽ ഒരുപാട് തൈ വന്നു, അതിലാണ് ഒന്ന് പൂക്കാൻ തുടങ്ങുന്നത് കണ്ടോ. ഇതിലാണ് ഇത് ഇവിടെയാണ് ഈ വയലറ്റ് പേര നിൽക്കുന്നത്. വയലറ്റ് പേര ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് ഒരു ഒരു പേരയ്ക്ക് കണ്ടൂടെ, കാണാമോ ദോ നിൽക്കുന്നു, ഒളിച്ച് നിൽക്കുന്ന കണ്ടോ ഒരു തീ കണ്ടോ. പിന്നെ ഇവിടെ കുറേ അതുപോലത്തെ ചെടികൾ ഇതിലും ഒക്കെ രണ്ടു മൂന്നും മൊട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ യൂഷ്വൽ മാവ്, മാവിനെ ഞാനിപ്പം എല്ലാം ട്രിം ചെയ്ത് നിർത്തിയിരിക്കുന്നേ ഉള്ളൂ. ഹാങ്ങിങ് ഒന്നും കുറേ കൊണ്ട് തൂക്കാനുണ്ട്, ഒന്നും തൂക്കിയില്ല. പിന്നെ ഇവിടെ കുറേ ചെടി അങ്ങ് വെച്ച് ഉണ്ടേ. ഇത് ഞാൻ ഒരിടത്തു നിന്ന് വാങ്ങിച്ചതാണ് ഈ ചെടി. ഇതെങ്ങനെയാണ് ഇതിൻ്റെ കുഞ്ഞും തയ്യൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ നല്ല ഭംഗിയുള്ള ചെടിയാണ്, നല്ലൊരു ക്രോട്ടൺ കണ്ട ബ്യൂട്ടിഫുൾ. ഇതിനെ എടുത്ത് തറയെന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടെ വലുതാണ്. ഇതിപ്പോൾ ഇങ്ങനെ നിന്നാലാണ് ഇങ്ങനെ ഡോർഫായി നിൽക്കുന്നത്. പിന്നെ നമ്മളുടെ ചെടികൾ ഓരോരോ ചെടികൾ ഓഹരണം തെത്താനും കേൾക്കാമെന്ന് നടക്കുന്നവരെടുത്ത് നേരെ വെച്ച്. പിന്നെ ഇവിടെ ഒരു തെങ്ങുണ്ട്, ഇതിനെ ഞാൻ പരിപോഷിച്ചൊക്കെ കൊണ്ടുവന്നു. പക്ഷേ തെങ്ങ് ചീത്തയായി നിൽക്കുകയാണ്. അപ്പം ജോലിക്കാരും പറഞ്ഞു ഏതായാലും ഒരു വർഷം കൂടി ഇങ്ങനെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് ശരി നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ നിന്ന്. പിന്നെ ഈ വശത്ത് നമ്മളുടെ പിച്ചി ഇല്ലേ, പിച്ചി ഇപ്പോൾ കുറേ ദിവസമായി പൂക്കാൻ തുടങ്ങിയിട്ട്. പിച്ചി നല്ല ഈൽഡാണ് കേട്ടോ. ഒരു ദിവസം 10-40 മുട്ടൊക്കെ തരും. അപ്പം നിങ്ങൾക്ക് 40 ചോദിക്കും, ഒറ്റ പഴമരമാണ് കണ്ടോ കണ്ടോ. വൈകിട്ട് പറിക്കാനുള്ള മുട്ടകളൊക്കെ നിൽക്കുന്ന കണ്ടോ. പറിച്ച് ഞാൻ പടത്തിക്കൊണ്ട് വയ്ക്കും. ഇപ്പം 3-4 പിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ചും പൂ കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് തമിഴ്നാട്ടിൽ പോയപ്പോഴത്തേക്കും ഒരു പിച്ചിത്തൈയും ഒരു മുല്ലത്തൈയും വാങ്ങിച്ചിട്ടുണ്ട് വന്ന്. എൻ്റെ ബ്രദറും വാങ്ങിച്ചൊരെണ്ണം. പക്ഷേ പിന്നീടാണ് വിചാരിക്കുന്നത് 5-6 വാങ്ങിക്കാനുള്ളതായിരുന്നു എന്ന്. നടാനും പിന്നെ വെള്ളം ഒഴിക്കാനുള്ള പ്രയാസം കൊണ്ടാണ് ഇത് വാങ്ങിക്കാത്തത്. ഇതിലൊക്കെ കണ്ട എല്ലായിടത്തും ഇങ്ങനെ ഈ ചെടികളല്ലല്ലോ, കളയല്ലേ നിൽക്കുന്നത്. പിന്നെ കണ്ട ഇവിടെ ഇതൊരു ജാമ്പയാണ്. ഇത് ഇടയ്ക്ക് പോയി പിന്നെ കിളുത്ത് വന്ന്. ഇത് കണ്ട ഇതൊരു മാവാണ് കേട്ടോ. ഇതൊരു ഇതിൻ്റെ പേര് ഓൾ സീസൺസ് മാവെന്നാണ്. ഇത്രയും ദിവസം അങ്ങ് വല്ലാതെ നിൽക്കുകയായിരുന്നു. കാര്യം അതിൻ്റെ ഈ ഭാഗത്തെല്ലാം കാടായിരുന്നു. ഞാനിപ്പം കാടെല്ലാം ഇവിടുത്തെ കാടെന്ന് വെച്ചാൽ മരങ്ങൾ തന്നെ, ചെമ്പരത്തിയോ അതും ഇതുമൊക്കെ കൊണ്ട്. എന്നിട്ടും ഇനിയും ചെമ്പരത്തി നിൽക്കുന്നുണ്ട്. അപ്പം ഇപ്പം വെട്ടിയപ്പോൾ തന്നെ പെട്ടെന്ന് മാവ് അങ്ങ് കയറി പൊങ്ങിയണ്ട. അതിനെല്ലാ ബ്രാഞ്ച് ഇതിലും മാങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. 2-3 മാങ്ങ ഉണ്ടായിട്ടുണ്ട്, നല്ല മാങ്ങയാണ്. പിന്നെ നമ്മുടെ ശംഖുപുഷ്പത്തിനെ കാണണ്ടേ. ഇതൊക്കെ കുറേ വെട്ടിക്കളഞ്ഞതാണേ. എന്നും പക്ഷേ ശംഖുപുഷ്പം എനിക്ക് പൂ തരും പടത്തിൽ വയ്ക്കാനായിട്ട്. ഇതൊരു നല്ല ശംഖുപുഷ്പമാണ് കണ്ടോ, നിറച്ചുണ്ട്. ശംഖുപുഷ്പത്തിൻ്റെ ചെടി പൂവില്ലെങ്കിലും ചെടി കാണാൻ തന്നെ ഭംഗിയാണ്. പിന്നെ അതാണ്ട് ഇവിടെ ഒരു കരിമ്പ്. ഈ കരിമ്പിൻ്റെ വണ്ണം കണ്ടോ, എലുമ്പൂസ്. ഏതായാലും അങ്ങനെ നിൽക്കട്ടെ, ചിലപ്പം വേറെ വരുന്നതൊക്കെ നന്നായിട്ട് വന്നാലോ. ഇത് നമുക്ക് അടുത്ത വീട്ടിലൊരാൾ തന്നതാണ്. അത് ഞാൻ കൊണ്ട് കുഞ്ഞു തൈ ഞാൻ കൊണ്ട് നട്ടു വെച്ചതാണ്. അപ്പോൾ ഇങ്ങനെ വന്നു.
ഒരു വാഴ കണ്ട, ആവശ്യമില്ലാതെ ഒടിഞ്ഞു കിടക്കുന്ന കണ്ട, ഒരു തുളസിയുടെ പുറത്തുകൂടെ. ഇങ്ങനെയാണ് ഓരോ നമുക്കങ്ങ് ഡെസ്പറേറ്റ് ആയി പോവും. പിന്നെ അവൻ്റെ മൈലാഞ്ചി ചെടിയാണ്, പക്ഷെ മൈലാഞ്ചി കുറേ വെട്ടിക്കളഞ്ഞു, ഭയങ്കര കാടായിരുന്നു. അപ്പം പിന്നെ അങ്ങ് വെട്ടിക്കളഞ്ഞു, ഇപ്പോഴും വീണ്ടും കണ്ട വെട്ടിക്കളഞ്ഞപ്പം വീണ്ടും കിളുത്ത് വരുന്നു. പിന്നെ കണ്ട അവിടെ ഒരു നാരകം, അതൊന്നും കിളുക്കൂല, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. കുറേ ഇനി കുറേ വളമൊക്കെ ഇട്ട് കൊടുക്കണം, അപ്പോൾ കിളുക്കും. പിന്നെ കണ്ട ഇവിടെ വേറെ ഒരു നാരകമുണ്ട്, അത് വേറെ ടൈപ്പാണ് കണ്ട. പിന്നെ ഇവിടെ ഒരു മാവുണ്ട്, 600 രൂപയ്ക്ക് വാങ്ങിച്ചതാണ്, ഒരാൾ കൊണ്ടുവന്ന് നമ്മളെ പറ്റിച്ചതാണ്. നമ്മൾ ഈ കൊണ്ടുവരുന്നവരുടെ ഇതൊന്നും വാങ്ങിക്കരുതെന്ന് അതോടുകൂടി മനസ്സിലായി. ഈ തെങ്ങിൻ തൈയും അവർ തന്നെ തന്നതാണ്, ഏതൊരു കൃഷി ഒരു ഫാമിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞു. നമ്മളിലേക്ക് പിന്നെ കച്ചവടത്തിനൊക്കെ നടക്കുന്നതല്ലേന്ന് പറഞ്ഞ് അങ്ങ് വാങ്ങിക്കും. വാങ്ങിക്കുമ്പോൾ നമ്മളെ പറ്റിക്കാനുള്ളവരാണിത്. പിന്നെ ഈ വാഴയ്ക്ക് എന്തോ കുഴപ്പമാണെന്നാണ്, അല്ല വാഴയല്ല തെങ്ങിന്, വേണ്ടേ ഇത്രയും എടുത്ത് വന്നിട്ട് എന്തോ പോലെ നിൽക്കുന്നു, വിഷമമാണെന്ന്. ഇങ്ങനെ ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ, ഇതൊരു ടൈപ്പ് ജാമ്പയാണ് കേട്ടോ, പൂത്താ കൊള്ളാം. പിന്നെ ഇവിടെ ഒരു പേരമരം നിപ്പുണ്ട്. ഈ തെങ്ങിന് എന്താണ് പറ്റിയെന്ന് എനിക്കറിഞ്ഞൂട, ഞാൻ വിചാരിച്ച് നന്നായിട്ട് വരുമെന്ന്, ചിലപ്പോൾ എൻ്റെ കണ്ണ് തന്നെയായിരിക്കും. പിന്നെ കണ്ട ഇതൊരു ചെടി നട്ടു വെച്ചിരുന്ന ഒരു ട്യൂബാണ്, അതിലൊക്കെ പോയി. ഇനിയിപ്പോൾ ഞാൻ ചെടി നട്ട് കാണിക്കാം കേട്ടോ. ഉണ്ടാക്കാന് ഇത്, അയ്യോ തുളസി കണ്ടില്ലേ, ഇഷ്ടം പോലെ തുളസിയുണ്ട്. പിന്നെ മോ കാർ ഷെഡിൻ്റെ അവിടെ ഇതൊരു വേറൊരു കാർ ഷെഡാണ്, എന്നുവെച്ചാൽ വീട്ടിൻ്റെ കൂടെ അറ്റാച്ച് അല്ല, ബാക്കി മാറി നിൽക്കുന്ന കാർ ഷെഡ്. ഇത് ഇവിടെയും ഉണ്ട് കണ്ട ഒരു ജാമ്പ, അതേപോലെ തന്നെ നേരത്തെ കാണിച്ച പോലത്തെ ഒരു ജാമ്പ. അതായത് ഇതല്ല, അതായത് ഇതൊരു ജാമ്പയാണ്, ഇതും ഇതും ജാമ്പയാണ്, നല്ല ജാമ്പയ്ക്കാണ് കേട്ടോ. പിങ്ക് കളറിൽ കിളുത്തിട്ടില്ല. പിന്നെ എൻ്റെ വെർട്ടിക്കൽ ഗാർഡനൊക്കെ പോയി, അങ്ങനെ അധികമൊന്നും നോക്കാതെയൊക്കെ പോയി. ഇത് നോക്കിയാൽ വെർട്ടിക്കൽ ഗാർഡൻ, ഒരു സ്ഥലത്ത് മുഴുവനും പുല്ലാണ് കേട്ടോ. അതിപ്പോൾ എല്ലാവരും വേണം പുല്ല്, ഇതും ഗാർഡനാണെന്നാണ് പറയുന്നത്. ഒരാവശ്യമില്ലാതെ എൻ്റെ കാലുകൊണ്ട് ഒരു തുളസി അങ്ങ് മറിഞ്ഞു വീണു, ഒരാവശ്യമില്ല എന്നാലും മറിഞ്ഞു വീണു. പിന്നെ നമ്മുടെ എനിക്കവിടെ ഒരു കുരുമുളക് ചെടിയുണ്ട് കേട്ടോ. ആ കുരുമുളകിൻ്റെ കുരുമുളക് അവിടെ നിന്ന് കണ്ട് പടർന്നിറങ്ങി ഇപ്പുറത്ത് മതിലിൽ കൂടെ വന്ന് പൂത്തങ്ങി കൊള്ളായിരുന്നു. പൂത്തല്ല കായ്ച്ചാല. ഇത് പിന്നെ ഒരു റംബുട്ടാനാണ്, ഇതൊരു മാവാണ്, ഇതൊരു റംബുട്ടാൻ. പിന്നെ ഇങ്ങനെ ഞാൻ ഈ പ്ലാവിനെ കാണിച്ചിട്ടുണ്ട്. ഇപ്പം പ്ലാവ് കായ്ച്ചൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുത്തിട്ട് അടുത്തത് കായ്ക്കാൻ തുടങ്ങുകയാണെന്ന് തോന്നുന്നുണ്ട. വേണേ കായ്ക്കട്ടെ. പിന്നെ തന്നെ ഇത്രയും തന്നെ ചെടികളൊക്കെ. ഇത് പിന്നെ ഇതൊരു നമ്മുടെ പുളിച്ചിക്ക തന്നെ, ആന പുളിച്ചിക്ക എന്ന് പറയില്ലേ, മധുരമൊക്കെ ഉള്ള അതാണിത്, സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്ന കിളുക്ക്. അത് ഇത്ര നാളും കൊണ്ട് ഒരു കാട്ടിൻ്റെ ഇടയിലായിരുന്നു, ഇപ്പോൾ അത് വരുന്നതേ ഉള്ളൂ. പിന്നെ എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫേണാണിത്. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇതൊരു ജാമ്പയുണ്ട്, ഇതിപ്പോൾ കായ്ക്കൂല, ഇനി മാർച്ച് ആകുമ്പോഴേ കായ്ക്കുള്ളൂ തോന്നുന്നു. എല്ലാം ഇതൊക്കെയാണ് വിശേഷങ്ങൾ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്കിതുപോലത്തെ ഒരു വീഡിയോയിൽ കാണാം. ഇവിടെ തന്നെ വീണ്ടും ഞാൻ ഇവിടെ ഒരു ചെടിയിൽ ശംഖുപുഷ്പം കിളിർത്തേക്കുന്നുണ്ടോ. ശംഖുപുഷ്പം നല്ലതല്ലേ, നല്ലതെന്നാണ് പറയുന്നത്. ഈ ചെടിയിൽ തന്നെ 3 പൂ നിൽക്കുന്നുണ്ട്. വേറെ വിശേഷമൊന്നുമില്ല. അടുത്തതിൽ കാണുന്നത് വരെ ബൈ.